ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പീച്ചിങ്ങ ഉണക്ക ചെമ്മീൻ തോരനാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് അര കിലോ പീച്ചിങ്ങ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയ ശേഷം ഫ്രൈ ചെയ്ത് മിക്സിയുടെ ചാറിലൊരു തവണ പൾസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. രണ്ട് ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് വലിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നാലല്ല് വെളുത്തുള്ളി, ഇതെല്ലാം മിക്സിയുടെ ചാറിലൊരു തവണ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അരക്കപ്പ് തേങ്ങ ചിറകുകൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി കരച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ചതച്ചി വച്ചിരിക്കുന്ന മിക്സിയോട് ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാളയിൽ അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്ന ശേഷം നമുക്കിനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അല്പം മഞ്ഞളും ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിന് വ്യത്യാസം വരുത്താം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റോളം വഴറ്റി കൊടുക്കണം. ഇപ്പം നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിറകുകയെ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ രണ്ട് മിനിറ്റ് ഒന്നുകൂടി ഇതെല്ലാം കൂടി വഴറ്റി കൊടുക്കുക. ഇപ്പോൾ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഇതിൽ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളുടെ മെയിൻ ഐറ്റം പീച്ചിങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം വേവിക്കണം. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട, പീച്ചിങ്ങയിൽ നിന്ന് വെള്ളം വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ നമ്മൾ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ പാകത്തിന് പീച്ചിങ്ങെല്ലാം വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പീച്ചിങ്ങ ഉണക്കച്ചെമ്മീൻ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കോവയ്ക്ക ഉണക്കച്ചെമ്മീൻ തോരൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെ അതുകൂടി കണ്ടുനോക്കണം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി പീച്ചിങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഈ രീതിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. മറക്കാതെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസായിട്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.